അവസാന കാലത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ തന്നെ ഒരു വാർണിംഗ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24 നിന്ന് കേൾക്കുകയായിരുന്നല്ലോ. മത്തായിയുടെ സുവിശേഷം 24 അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യങ്ങൾ തന്നെ. മത്തായിയുടെ സുവിശേഷം 24:12-13, അധർമ്മം പെരുകുന്നത് കൊണ്ട് നോഹയുടെ കാലത്തെ എന്നോണം അവസാന കാലം നോഹയുടെ കാലത്തെ പോലാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അന്ന് ഒത്തിരി വയലൻസും സെക്ഷുവാലിറ്റിയൊക്കെ ഒത്തിരി സെക്ഷുവൽ സിന്നുമൊക്കെ ഒത്തിരി കൂടിയിരുന്ന ഒരു സമയം പോലെ ഇന്ന് യുനോ അതിനേക്കാൾ ഉപരി വളരെ വയലൻസും ടെററിസവും പിന്നെ ഈ സെക്ഷുവൽ സിന്നും കാര്യങ്ങളും എല്ലാം ഒത്തിരി അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അനേകരുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ള ദൈവത്തിൽ നിന്നുള്ളൊരു സ്നേഹം യഥാർത്ഥത്തിലൊരു വിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്നേഹം തണുത്തു പോകും എന്ന് പറയുമ്പം അവർക്ക് ആദ്യം സ്നേഹം ഉണ്ടായിരുന്നു, പിന്നെ ആ സ്നേഹം തണുത്തു പോകുന്നു. അതായത് വിശ്വാസികളുടെ കാര്യം, അതായത് ദൈവമക്കളുടെ കാര്യം അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നത് 13 വാക്യത്തിൽ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കർത്താവ് എന്താ പറയുന്നത്. അത് തുടർന്നുള്ള വാക്യങ്ങൾ അങ്ങ് വായിച്ച് വരുമ്പോഴാണ് 25, അതായത് ചാപ്റ്റർ ഡിവിഷനൊക്കെ പിന്നീട് വന്നത്. ഒരേ കർത്താവ് ഒറ്റ യുനോ കോൺവെർസേഷനായിട്ട് ഒറ്റ ഒരു ഡിസ്കോഴ്സായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 25 ആദ്യത്തെ ആ 10 കന്യകമാരുടെ ഉപമയോ ഈ സ്നേഹം തണുത്തു പോകുന്നവരുടെ കാര്യമാണ് കർത്താവ് ഈ പറഞ്ഞു വരുന്നത്. അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്പോൾ അവിടെ 10 കന്യകമാരുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 25 ആദ്യത്തെ 13 വാക്യങ്ങളിലുള്ള ഉപമ നമുക്ക് സുപരിചിതമാണ്. 50% ആൾക്കാരുടെ സ്നേഹം തണുത്തു പോയ കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. എണ്ണ തീർന്നു പോയി. അവർ 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി. ബുദ്ധി എന്ന് പറയുമ്പോൾ എന്തോ മനുഷ്യൻ്റെ കണ്ണിലുള്ള ഐക്യോ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ ജ്ഞാനം, വൈസ് വേർജിൻസ് വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർ. പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് നമ്മൾ എസ്യാവ് 11:2 വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനമുള്ളവർ, മനുഷ്യരുടെ മുമ്പാകെ വലിയ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരും ഒക്കെ ഘോഷന്മാരായിട്ട് അവർ മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിന് ജീവിച്ചു, മനുഷ്യരിൽ നിന്ന് പ്രതിഫലവും വാങ്ങിച്ചു. മത്തായി 6 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പിന്നെ പ്രതിഫലമൊന്നും കിട്ടാനില്ല. ദൈവം മനുഷ്യരുടെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിച്ച് അവരെല്ലാം തീർത്ത് കളഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളവർ, അവർ താഴ്മയോടെ കർത്താവിൽ നിന്ന് കർത്താവ് അവരുടെ ജ്ഞാനമായി തീർന്നു. 1 കൊരിന്ത്യർ 1:30 നമ്മൾ വായിക്കുന്നത് പോലെ യേശു കർത്താവ് നമ്മളുടെ ജ്ഞാനം, നമുക്ക് ജ്ഞാനവും വീണ്ടെടുപ്പും എല്ലാം ആയി തീർന്നു നമ്മൾ വായിക്കുന്നത് പോലെ, വിശദീകരണവും ജ്ഞാനവും വീണ്ടെടുപ്പും ആയി തീർന്നു എന്ന് വായിക്കുന്നത് പോലെ യേശു അവരുടെ ജ്ഞാനമായിരുന്നു. പരിശുദ്ധാത്മാവ് അവർക്ക് പ്രോംപ്റ്റിങ്സ് കൊടുത്തു. അവർക്ക് പ്രോംപ്റ്റിങ്സ് കൊടുത്തു എന്ന് പറയുമ്പം അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ അവർ ജഡത്തെ അനുസരിച്ച് സ്വന്തം ഹിതത്തെ അനുസരിച്ച് അവർക്ക് നടക്കാമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളിലും അവരാ ജഡത്തിന് കീഴ്പ്പെടാതെ, അതായത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലുമുള്ള നമ്മളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ സ്വന്തം ഹിതം, ഞാൻ തന്നെ എൻ്റെ ഈ ശരീരത്തിൽ എനിക്ക് തന്നെ അങ്ങ് ജീവിക്കാം, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തോന്നുന്നതുപോലെ ചിന്തിച്ച്, എനിക്ക് തോന്നുന്നതുപോലെ പറഞ്ഞ്, എനിക്ക് തോന്നുന്നതുപോലെ സമയം ചെലവഴിച്ച്, എനിക്ക് തോന്നുന്നതുപോലെ പണം ചെലവഴിച്ച്, എനിക്ക് തോന്നുന്നതുപോലെ വർത്തമാനം പറഞ്ഞ്, എനിക്ക് തോന്നുന്നതുപോലെ ആൾക്കാരെ വിധിച്ച്, എനിക്ക് തോന്നുന്നതുപോലെ പരാതിയും പിറുപിറുപ്പും കയ്പുമായിട്ട് അശുദ്ധിയായിട്ട് അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നതുപോലെ എനിക്കങ്ങ് ജീവിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതല്ലാതെ എൻ്റെ ഈ ശരീരത്തെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചതാണ്, ഇവിടെ ഞാനല്ല ജീവിക്കേണ്ടത്, ക്രിസ്തുവാണ് ജീവിക്കേണ്ടതെന്ന്, എൻ്റെ ശരീരം വിലയ്ക്ക് വാങ്ങിക്കപ്പെട്ടതാണെന്ന് 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ശരീരം വിലയ്ക്ക് വാങ്ങിയത്, അതുകൊണ്ട് ആ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ശരീരം ദൈവം എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്ന ഒരു ശരീരമാണ്. നമ്മൾ എബ്രായർ 10:5 കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ. യേശു കർത്താവ് ഈ ഭൂമിയിൽ കർത്താവ് നിത്യതയോളം നിത്യം മുതൽക്കേ ദൈവത്തിൻ്റെ വചനമായിരുന്നപ്പോൾ കർത്താവിൻ്റെ ഒരു ശരീരമില്ലായിരുന്നു. എന്നാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ശരീരമായിട്ട് ഉരുവായി ഒരു ശരീരത്തിൽ പറന്നപ്പം യേശു കർത്താവ് പറഞ്ഞത് എബ്രായർ 10:5 നമുക്കറിയാം, യു ഹാവ് പ്രിപ്പയർഡ് എ ബോഡി ഫോർ മീ. ഈ ഒരു ശരീരം എനിക്കായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഈ ശരീരത്തിൽ യേശു സ്വന്തം ഇഷ്ടം, യേശുവായിട്ട് ജീവിച്ചില്ല, യേശു സ്വതവേ ഒന്നും ചെയ്തില്ല. യോഹനാൻ 5:19, 20, 30 ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈ ഓൺ ഇനിഷ്യേറ്റീവ്, ഞാൻ സ്വതവേ ഒന്നും ചെയ്യാതെ യേശു
പിതാവിനെ തന്നെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതായത് ഒരു വീട് വേറൊരാളങ്ങ് വിലയ്ക്ക് വാങ്ങിച്ചു, നമ്മൾ അതുവരെ താമസിച്ചിരുന്ന വീട് വേറൊരാൾ വിലയ്ക്ക് വാങ്ങിച്ചു, നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു, ഇനിയിപ്പോൾ പുതിയ താമസക്കാർ വന്ന് താമസിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഈ ശരീരമാകുന്ന വീട് കർത്താവ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ താമസിക്കുവാനുള്ളതല്ല. അതാണ് ഈ ബുദ്ധിയുള്ള കന്യകമാർ തിരിച്ചറിഞ്ഞ ഒരു ജ്ഞാനം. അവർ സ്വന്തമായിട്ട് ജീവിക്കാതെ അവരുടെ തന്നെ ജീവനുള്ള യാഗമായിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവരെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകം 27:20 വാക്യത്തിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ കൊണ്ട് വേണം ദേവാലയത്തിൽ വിളക്ക് കത്തിക്കുവാൻ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ അവരങ്ങ് തങ്ങളെ തന്നെ അങ്ങ് ഇടിക്കപ്പെടുവാനായിട്ട് തങ്ങളുടെ സ്വേഹിതം നുറുക്കപ്പെടുവാനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. വചനത്തിൻ്റെ വലിയ ചുറ്റിക, വചനത്തെ ചുറ്റികയോട് യിരമ്യാവ് 23:29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടുത്തെ വചനം ചുറ്റിക പോലെ യുനോ ദാറ്റ് ലൈക്ക് ഹാമർ ദാറ്റ് ഷാറ്റേഴ്സ് ദ റോക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ അവരങ്ങ് കീഴടങ്ങി. ഓരോ സമയത്തും അവർ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അവരപ്പത്താൽ മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും അവർ ജീവിച്ചത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവർ ബാക്കിയുള്ളവരോട് ഇടപെടുക്കുന്ന സമയത്ത്, അവരുടെ പണ ഇടപാടുകളിൽ അവർക്ക് അവരോരോ സമയത്തും അവർ ആ ഒരു സ്വയജീവൻ്റെ പ്രോംപ്റ്റിങ്സിനെ സെൽഫിൻ്റെ ഫ്ലഷിൻ്റെ പ്രോംപ്റ്റിങ്സിനനുസരിക്കാതെ അവർ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നതെന്ന് സെൻസ് ചെയ്യാൻ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് നമ്മൾ അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് നമ്മൾ എബ്രായർ 5 അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർ തഴക്കത്താൽ എബ്രായർ 5:14 കട്ടിയായുള്ള ആഹാരം ശീലിച്ചവരായിരുന്നു ഈ ബുദ്ധിയുള്ള കന്യകമാർ. അവർ സോളിഡ് ഫുഡ്, കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ, യഥാർത്ഥത്തിലുള്ള നന്മ ദൈവമാണ്. അപ്പോൾ ആ നന്മ ദൈവത്തിൻ്റേതായിട്ടുള്ളത് എന്താണ്, തിന്മ ദൈവത്തിൻ്റേതായിട്ടുള്ളതല്ലാത്തതല്ല എന്താണ്, യഥാർത്ഥത്തിലുള്ള ആ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ, ഡിസേൺ ചെയ്യുവാൻ, അതിനെ വിവേചിക്കുവാൻ തഴക്കത്താൽ, അതായത് ബൈ പ്രാക്ടീസ്, അതായത് എല്ലാ ദിവസവും ക്രൂസ് എടുത്ത് അനുഗമിക്കണമെന്ന് കർത്താവ് പറഞ്ഞു 9:23. അതുപോലെ അവർ തഴക്കത്താൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു. അവരുടെ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളല്ല, അവരുടെ അകത്ത ഇന്ദ്രിയങ്ങൾ, അകമയുള്ള ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളുടെ അകമയുള്ള മനുഷ്യനെ കർത്താവ് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് എന്താണ് എന്നെക്കുറിച്ച് ഇവിടെ സെൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അവരുടെ ആ ആത്മീയ ഇന്ദ്രിയങ്ങളെ അവർ അഭ്യസിപ്പിച്ചു, അവർ ട്രെയിൻ ചെയ്തു. അങ്ങനെയാണ് അവർ മെച്ചുറായ പ്രായം തികഞ്ഞവരായത്. അങ്ങനെയാണ് അവർ പരിജ്ഞാന പൂർത്തിയിലേക്ക് ആയിരുന്നതെന്നാണ് ആ അടുത്ത വാക്യം. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നിർജീവ പ്രവൃത്തികളൊക്കെയുള്ള മാനസാന്തരം, അടുത്ത വാക്യം 6:1 ഒന്നും രണ്ടും വാക്യങ്ങളൊക്കെ ആ ആദ്യപാഠങ്ങളൊക്കെ വിട്ടുകളഞ്ഞ്, ആദ്യവചനമൊക്കെ വിട്ടുകളഞ്ഞെന്നല്ല, അതെല്ലാം ഉണ്ട് എന്നാൽ അതിൻ്റെ മേലെ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ പ്രസിംഗ് ഓൺ ടു പെർഫെക്ഷൻ, ആ മെച്യൂറിറ്റിയിലേക്ക്, ക്രിസ്തുവിൻ്റെ ഇതിലേക്ക് അവരായിഞ്ഞതുകൊണ്ട് അവരുടെ വിളക്കിൽ ധാരാളം എണ്ണ ഇങ്ങനെ ഉൽപ്പാദിതമായിക്കൊണ്ടേയിരുന്നു. ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ ഇങ്ങനെ ഉരുവായിക്കൊണ്ടേയിരുന്നു നമ്മളുടെ ജീവിതത്തിലും. ആ ഒരു നമ്മളുടെ ഇനോ ആ ഒരു സെൽഫിൻ്റെ ഒരു പ്രോംപ്റ്റിങ്സിനോടാണോ, അതിനനുസരിച്ച് നമ്മളങ്ങ് പോവുകയാണോ, അതോ നമ്മൾ തന്നെ താഴ്ത്തി കർത്താവേ എൻ്റെ സ്വേഹിതം ഞാൻ യാഗമായിട്ട് എന്നെ തന്നെ പൂജ്യമായിട്ട് താഴ്ത്തി ഞാൻ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കർത്താവേ എന്ന് പറയുമ്പം ആ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വാളും ചുറ്റുകയൊക്കെ നമ്മളുടെ സ്വേഹിതത്തെ അധികമായിട്ട് നുറുക്കി അവിടെ ആ ജ്വാലയുള്ള വാള്, അവിടെ ഒരു ആ ജ്വാലയുള്ള വാളെന്നാണ് നമ്മൾ 3:24 വായിക്കുന്നത്. ആ ജ്വാല പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, നമ്മൾ എത്രയധികം നമ്മളുടെ സ്വയജീവനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു അത്രയധികം പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മളിലേക്ക് വരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് വന്നത് തന്നെ നമ്മളുടെ സ്വയജീവനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവിനെ എനിക്കായിട്ടല്ല ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോഴാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നത്. പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്, നമ്മളെ തന്നെ അധികമായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ക്രൂശിൻ്റെ വഴിയിൽ. കർത്താവിൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ, അവിടുന്ന് എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ഇടിച്ചെടുത്ത് തെളിവുള്ള ഒലിവെണ്ണ, ആ ഒലിവെണ്ണ തെളിവാകാൻ വേണ്ടി ദൈവം പല പല പാത്രങ്ങളിലോട്ട് പകർന്നു. മോവാബിനെക്കുറിച്ച്
യിരമ്യാവും 48:11 പറയുന്ന പോലെ മോവാബ് പകരപ്പെട്ടില്ല, അവനിങ്ങനെ സുഖിച്ചങ്ങ് ഇരുന്നു, അതുകൊണ്ട് അങ്ങനെ മട്ടങ്ങനെ പറ്റിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ദൈവം തൻ്റെ കാന്തയായിട്ടുള്ള മണവാട്ടിയെ പല പല പാത്രങ്ങളിലൂടെ ഒഴിച്ച് അതിൻ്റെ മട്ട്, ആ ഒരു സെൽഫിൻ്റെ സ്റ്റിങ്ക്, സെൽഫിൻ്റെ അടിമട്ടെല്ലാം, സ്വയത്തിൻ്റെ അടിമട്ടെല്ലാം ഊറ്റിക്കളഞ്ഞ് കുറച്ചുകൂടെ തെളിവുള്ള ഇങ്ങനെ പകർന്ന തൈലം പോലെ സൗരഭ്യമുള്ളതാണ് മണവാളൻ്റെ ഓയിൽ, മണവാളൻ്റെ മേലുള്ള ആ സൗരഭ്യ തൈലമെന്ന് നമ്മൾ ഉത്തമിക്കുന്ന 1:3 വായിക്കുന്നത് പോലെ യേശുവിന് അങ്ങനെ പകരപ്പെട്ട തൈലമുള്ള അഭിഷിക്തനായിരുന്നു. നമ്മളുടെ കാന്തയാകുന്ന നമ്മളിലും ആ പകരപ്പെടുന്ന ഉലുവെണ്ണ ദൈവം നമ്മളെ ആക്കി വെച്ചിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ആ സ്വയത്തെ അങ്ങ് ഒഴിച്ചു കളഞ്ഞ് ദൈവം കൂടുതലായിട്ട് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ആ വിളക്ക് നിറഞ്ഞ് അങ്ങനെയുള്ളവരാണ് ആ ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുന്നവർ. ആ ബാക്കിയുള്ളവരുടെ എല്ലാം സ്നേഹം തണുത്തു പോകും. മണവാളം വരുമ്പോഴത്തേക്കും അവർക്ക് വിളക്കിൽ എണ്ണയൊന്നുമില്ല, കഥവടച്ചു മണവാളനെ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയുന്നു. എന്നാൽ ഈ മണവാട്ടിയെ, ബുദ്ധിയുള്ള കന്യകമാരെ മണവാളനെ എപ്പോഴാണ് അറിഞ്ഞത്? ഈ ഒരു ഇടിച്ചെടുക്കുന്ന പ്രോസസ്സിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഹൃദയസ്മദനം അധികമായിട്ട് കർത്താവ് നടന്ന ഈ ക്രൂശിൻ്റെ വഴിയിലെ ചോരപ്പാടുകൾ നമുക്ക് മനസ്സിലാവുന്നതും കർത്താവ് ഉറച്ച നിലവിളിയോടും അഭയാചനയോടും യാചന കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാക്യമായിട്ടല്ലാതെ നമുക്ക് ഒരു ഉറച്ച നിലവിളിയും നിലവിളിയും അഭയാചനയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ ഓ യേശു കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്, ഓ ഇതിൽ എത്രയോ അധികമായിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു കാണുമെന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ആദ്യ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2 എഫേസ്യ സഭയോട് പറയുമ്പം നിങ്ങൾക്ക് ഒത്തിരി പ്രയത്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാൽ നിങ്ങൾ ആദ്യ സ്നേഹം എങ്കിലും ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം 2:4 എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ചില അവരുടെ സ്നേഹം അങ്ങ് തണുത്തുപോയി. നമ്മൾ മത്തായി 24:12-13 വായിച്ചതുപോലെ അനേകരുടെ സ്നേഹം തണുത്തുപോകും. അപ്പോൾ ഈ എഫേസ്യ സഭയിലുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങളെല്ലാം, പ്രയത്നങ്ങളും പ്രവൃത്തികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, ഒത്തിരി റിലീജിയസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, മതപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിനോടുള്ള ആ ഒരു ആദ്യ സ്നേഹം, കർത്താവിനോടുള്ള ആ ഒരു നിർമ്മല ഏകാഗ്രമായിട്ടുള്ള ഒരു സ്നേഹം അങ്ങ് തണുത്തുപോയി. എന്നാൽ ജയിച്ചാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ എവിടുന്ന് നിങ്ങൾ വീണു എന്നുള്ള അറിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടുവൻ, റിപ്പൻറ്റ് എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ 5 വാക്യത്തിൽ 2 റിപ്പൻറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെടുക, ഓർത്ത് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതിരുന്നാൽ എന്നുള്ള റിപ്പൻറ്റ് എന്ന് 2 അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ മാനസാന്തരപ്പെട്ട് നീ ജയിക്കുകയാണെങ്കിൽ 7 വാക്യത്തിൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദേശിയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ആ ഒരു ജീവവൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവാണ് ജീവവൃക്ഷം. കർത്താവിനോടുള്ള ചേർന്നുള്ള ജീവിതവും അസ്വസ്ഥതയുള്ള ജീവിതമാണ് ജീവവൃക്ഷവും ജീവവൃക്ഷത്തിൻ്റെ ഫലവും എല്ലാം. അത് പാർട്ടേക്ക് ചെയ്യാൻ ഒക്കുന്നത് ആർക്കാണ്? ഈ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നവർക്കാണ്. ആ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്നവർക്കാണ് കർത്താവിനോടുള്ള ആ ഒരു സ്വസ്ഥതയുള്ള, കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്. 2 Corinthians 11:2-3 വാക്യങ്ങളിൽ ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷനോട് നിർമ്മല കന്യകയായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സർപ്പം ഉപായത്താൽ ഹവയെ ജീവവൃക്ഷത്തിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞു. ആ ജീവവൃക്ഷത്തിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം നിർമ്മല ഏകാഗ്രമായിട്ടുള്ളൊരു സ്നേഹം. ആ അതിലേക്ക് തിരിച്ചു വരാൻ, ആ സ്നേഹം തണുത്തു പോകാതിരിക്കുവാൻ നമുക്കായിട്ട് എന്തെങ്കിലും ഒരു ഇമോഷണലായിട്ടൊരു സ്റ്റേറിംഗ് അപ്പ് അല്ല വേണ്ടത്, മറിച്ച് നമ്മളെ തന്നെ യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രം, ഇടിച്ചെടുക്കുമ്പോൾ മാത്രമേ ഈ തെളിവുള്ള ഒലുവെണ്ണ വരികയുള്ളൂ. അപ്പോൾ മാത്രമേ അധികമായിട്ട് കർത്താവിനോടുള്ള ഒരു സ്നേഹവും യഥാർത്ഥത്തിലുള്ള ഒരു ഇമോഷണൽ ലെവലിലുള്ള എന്തോ ഒരു പാട്ട് പാടുമ്പോൾ ഒരു സ്നേഹമല്ല, മറിച്ച് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലെ ഓരോന്നിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് പകരുന്ന ഒരു ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹം അധികമായിട്ട് അനുഭവിക്കുവാനും അങ്ങനെ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും അതിൽ വർദ്ധിച്ചു വരുവാനും ഒക്കെ കർത്താവ് നമ്മളെ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിലേക്ക് ഏറ്റവും ഒരുക്കപ്പെട്ടവരായിട്ട് കാണപ്പെടുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.